യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് എലിസബത്ത് ലിമ. നോർത്ത് കുമ്പളങ്ങിയിൽ നിന്നാണ് വരുന്നത്. 2018 February 13 ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് ദൈവ തീരുമാനസായത്. അന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്തോഷത്തിനും സമാധാനത്തിനും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒത്തിരി നന്ദി പറയുന്നു. ജീവിതത്തിലും ജോലിയിലും ഒത്തിരിയേറെ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വർഷമായിരുന്നു 2018. അന്ന് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ജീവിതത്തിലും ജോലിയിലും ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഇന്നിപ്പോൾ സന്തുഷ്ടമായ ഒരു കുടുംബജീവിതവും ജോലിയും ഞാൻ നയിക്കുന്നു. ഭർത്താവ് പൂർണ്ണമായും മദ്യപിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജോലിയിലും ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മദ്യപാനം പൂർണ്ണമായും മാറി. ഞങ്ങൾ വേർപിരിഞ്ഞ് താമസിക്കുകയായിരുന്നു ഒരു 10 വർഷത്തോളം. അദ്ദേഹം കൊല്ലത്തായിരുന്നു ജോലി, സർക്കാർ ജോലിക്കാരനാണ്. കൊല്ലത്തായിരുന്നു, ഞാൻ എറണാകുളത്തായിരുന്നു ജോലി. ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ വിടാനൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് അവിടുത്തെ അമ്മ തന്നെ ഇടപെട്ട് ട്രാൻസ്ഫറാക്കി നാട്ടിൽ എറണാകുളത്ത് കൊണ്ടുവന്നു. ഇപ്പോൾ ഞങ്ങൾ 5.5 വർഷത്തോളമായി ഇവിടെ നല്ലൊരു കുടുംബജീവിതം നയിക്കുന്നു. അതിന് അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. രണ്ടാമതായിട്ട്, ഞങ്ങൾക്കൊരു ഭവനമില്ലായിരുന്നു. ഇന്നിപ്പോൾ 2019 വീട് വെച്ചത്. ഈ May 19 വന്നപ്പോൾ വീട് പണിതിട്ട് 5 വർഷമായി. ഒരു രൂപ പോലും കടമില്ല ഇപ്പോൾ വീടിന്. അമ്മയ്ക്കും ദേവന്മാരും നന്ദി പറയുന്നു. മൂന്നാമതായിട്ട്, ഭർത്താവിന് ഹാർട്ടിനൊക്കെ അസുഖമുണ്ടായിരുന്നു. ഇന്നുവരെ ഒരു ബുദ്ധിമുട്ടുകളും നേരിട്ടിട്ടില്ല. അദ്ദേഹത്തെയും രോഗിയായ അമ്മയെയും ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകേണ്ടതിൻ്റെ ആവശ്യത്തിനായിട്ട് ഒരു വാഹനം വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്കൊരു കാറ് വാങ്ങാനായിട്ട് സാധിച്ച്. ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ്. അടുത്തതായിട്ട്, എനിക്ക് ഫൈബ്രോയിഡിൻ്റെ അസുഖമുണ്ടായിരുന്നു. ഡോക്ടർ ഓപ്പറേഷനൊക്കെ പറഞ്ഞതായിരുന്നു. പക്ഷേ ഓപ്പറേഷനൊക്കെ ചെയ്യാനുള്ള സാഹചര്യം അന്നില്ലാണ്ടിരുന്നതിനാൽ ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഒത്തിരിയേറെ പെയിനൊക്കെ അനുഭവപ്പെടുന്ന സമയത്തെല്ലാം കൃപാസനത്തിലെ ഉടമ്പടി തൈലം ഉപയോഗിച്ച് രോഗശാന്തി ലഭിക്കുകയുണ്ടായി. ഉടമ്പടി തൈലം വയറിലൊക്കെ പുരട്ടുന്നതിൻ്റെ ഫലമായിട്ട് എനിക്ക് സൗഖ്യം ലഭിച്ചു. ഫൈബ്രോയിഡിൽ നിന്ന് ഇപ്പോൾ ഞാൻ പൂർണ്ണമായും മുക്തയാണ്. എനിക്ക് യാതൊരു അസ്വസ്ഥതകളും, അത് സംബന്ധിച്ച് യാതൊരു അസ്വസ്ഥതകളും ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല. പരിശുദ്ധ അമ്മയ്ക്കും ദൈവമാരനും നന്ദി അർപ്പിക്കുകയാണ്. പിന്നെ എനിക്ക് 2 പ്രാവശ്യം കൊറോണ രോഗം വന്നിട്ട് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടിരുന്നു. കൊറോണ വൈറസ് ഈ ലോകത്ത് നിന്ന് തന്നെ മാറണമെന്ന്, ഒരു ജൂണിൽ കൊറോണ വന്ന് ഈ ലോകത്തെ വളരെ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമായിരുന്നു. ജൂൺ മാസത്തിൽ കൊറോണ ഒന്നും കൂടി വ്യാപകമായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഉടമ്പടിയിൽ ഒരു നിയോഗം അത് വെച്ചിട്ടാണ് പ്രാർത്ഥിച്ചത്. അന്നു മുതൽ കൊറോണ വൈറസ് തന്നെ ഈ ലോകത്തു നിന്ന് അപ്രത്യക്ഷമായ ഒരു അനുഭവം എനിക്കുണ്ടായി. എൻ്റെ ഉടമ്പടിയുടെ ഒരു നിയോഗം അതായിരുന്നു. അങ്ങനെ അമ്മയിലൂടെ ലഭിച്ച എല്ലാ കൃപകൾക്കും, കൃപയുടെ ഈ വാസസ്ഥലത്തിൽ വന്ന് ലഭ്യമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. അതേപോലെ തന്നെ കാരുണ്യ പ്രവൃത്തികളുടെ ഭാഗമായിട്ട് ഞാനൊരു ചൈൽഡ് ഹോമിൽ പോകുമായിരുന്നു. അവിടെ സ്പോൺസർഷിപ്പിൽ ഒത്തിരി കുട്ടികളെ എനിക്ക് സഹായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടുന്ന് മരിയ എന്നുള്ളൊരു മകളെ തന്നെ എനിക്ക് സ്പോൺസർ ചെയ്ത് കിട്ടുകയുണ്ടായി. അതേപോലെ ഒത്തിരി കാരുണ്യ പ്രവൃത്തികൾ എനിക്ക് ഒത്തിരി വ്യക്തികൾക്കും ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ ഇവിടെ നിന്ന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും ദേവന്മാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുകയാണ്. പ്രാർത്ഥനാ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് സന്തോഷത്തോടെ പറയുകയാണ്, ഒരുപാട് എനിക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത്, ഇന്നിപ്പോൾ ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ ദിവ്യബലിയിൽ സംബന്ധിക്കാനും 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാനും എനിക്ക് സാധിക്കുന്നുണ്ട്. ദിവസവും 1 മണിക്കൂർ നേരമെങ്കിലും പരിശുദ്ധമായ അൾത്താരയിൽ ഇരുന്ന് എനിക്ക് പ്രാർത്ഥിക്കാൻ, എൻ്റെ ജോലി സ്ഥലത്ത് അങ്ങനെ ഒരു അവസരം എനിക്കുണ്ട്. 1 മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഞാൻ അൾത്താരയുടെ മുമ്പിലിരുന്ന് കൊന്തയില്ലാനും പ്രാർത്ഥിക്കാനും സാധിക്കുന്നു. അതേപോലെ തന്നെ 1 മണിക്കൂർ നേരം ബൈബിള് വായിക്കാനായിട്ട്, ബൈബിള് ഞാൻ 2 തവണ വായിച്ചു കഴിഞ്ഞു. ഇപ്പോൾ 3ാമത്തെ തവണ ഒരുപാട് ഗ്രൂപ്പുകളിലൊക്കെ വന്നിട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനും പരിശുദ്ധ അമ്മയ്ക്കും ദൈവമാരനും അളവില്ലാത്ത നന്ദി. അതുപോലെ കൃപയുടെ മടിത്തട്ടിലാണ് ഞാൻ ജീവിക്കുന്നത്. അവിടുത്തെ കൃപ മാത്രം മതി. അളവില്ലാത്ത അങ്ങേ കൃപയുടെ കീഴിൽ ജീവിക്കാനുള്ള ഒരു അനുഭവം എനിക്ക് കിട്ടി. കൃപ മാത്രം മതി നമുക്ക് ജീവിക്കാനെന്ന് പരിശുദ്ധ അമ്മയിലൂടെ എനിക്ക് എല്ലാത്തിനും ഒത്തിരി നന്ദി. പത്രോസ് ലിഖയുടെ 1 ലേഖനം 4:11, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ദൈവം യേശു ക്രിസ്തുവിലൂടെ മഹത്വപ്പെടട്ടെ. മഹത്വവും ആധിപത്യവും എന്നും എന്നേക്കും അവനുള്ളതാണ്. ആമേൻ എന്ന് തിരുവചനങ്ങൾ അരളി ചെയ്യുമ്പോൾ
ജീവിതത്തിൽ തങ്ങൾ ഉടമ്പടി എടുത്ത് കുറച്ച് വർഷങ്ങളായിട്ട് ഉടമ്പടി ജീവിതം നയിക്കുന്നു, തൻ്റെ കുടുംബത്തിലേക്ക് വന്ന മാറ്റങ്ങൾ, ഹസ്ബൻഡ് വർഷങ്ങളായിട്ട് മദ്യപാനം പുകവലി ഇതൊക്കെയുള്ള മകനായിരുന്നു, അതെല്ലാം മാറി സമാധാനപൂർണമായ കുടുംബജീവിതം, അതോടൊപ്പം തന്നെ ജോലി സ്ഥലത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ ഉടമ്പടിയിൽ താൻ നിയോഗമായിട്ട് വെച്ചു, തനിക്കതിൽ നിന്നെല്ലാം ഇന്നിപ്പോൾ നല്ല ഒരു സമാധാനം കിട്ടിയെന്നും തനിക്ക് കിട്ടിയ ശാരീരികമായ സൗഖ്യം, അതുപോലെ ആത്മീയ ജീവിതത്തിൽ എത്രമാത്രമാണ് പേഴ്സണൽ പ്രെയറിനൊക്കെ സമയമെടുക്കുവാനും അത് തമ്പുരാനോടുകൂടി ആയിരിക്കുവാനും ഒക്കെ ഒരു സന്നദ്ധതയൊക്കെ കുടുംബജീവിതം നയിക്കുമ്പോഴും നമുക്കതിനൊക്കെയുള്ള ഒരു താല്പര്യം തോന്നുക, എല്ലാം ഉടമ്പടിയിലൂടെ ലഭിച്ചതാണ്. ഉടമ്പടിയിലൂടെ ലഭിച്ച എല്ലാ കൃപകൾക്കും, തങ്ങളുടെ ഭവനം, തങ്ങൾക്കൊരു ഭവനമില്ലാതിരുന്നെന്നും അതിനുമൊക്കെ വഴി തുറന്നത് ഉടമ്പടി മാത്രമാണെന്ന് ഈ മകൾ പറയുമ്പോൾ എല്ലാറ്റിനും ദൈവം മഹത്വപ്പെടട്ടെ, കർത്താവായ യേശു ക്രിസ്തു വഴി ദൈവം മഹത്വപ്പെടട്ടെ എന്ന തിരുവചനമാണ് നമുക്ക് കൂടുതൽ ഓർക്കാനും ശക്തിപ്പെടാനുമായിട്ടുള്ളത്. കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.